അറിവിന്നാകാശത്തിൽ നമുക്ക് ചിറകു വിരിച്ചു പറക്കാം. കണ്ടും കേട്ടും ചോദ്യം ചെയ്തു കാരണമെന്തെന്നറിയാം. പരീക്ഷണങ്ങളിലൂടെ പരിസര നിരീക്ഷണങ്ങളിലൂടെ അറിവിന്നാഴക്കടലിൽ മുങ്ങാം. അമൂല്യരത്നം നേടാം വിജ്ഞാനോത്സവവേളയിത. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് സോപ്പ്. കോവിഡ് കാലം വന്നതോടുകൂടി അതിന്റെ പ്രാധാന്യം പിന്നെയും ഏറുകയാണ്. വാസന സോപ്പ് തേച്ചുള്ള കുളി നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പല വർണ്ണത്തിലും മണത്തിലും പല പാക്കേജുകളിൽ മനോഹരമായി പാക്ക് ചെയ്ത സോപ്പുകൾ കടകളുടെ അലമാരികളാകെ നിറഞ്ഞിരിക്കും. ചെറുകിട ഉൽപ്പാദകർ മുതൽ കുത്തക കമ്പനികൾ വരെ മത്സരിക്കുന്ന ഒരു വിപണിയാണ് സോപ്പ് വിപണി. അതുകൊണ്ട് തന്നെ സിനിമാ നടന്മാരും ക്രിക്കറ്റ് താരങ്ങളും അഭിനയിക്കുന്ന പരസ്യ ചിത്രങ്ങളാണ് ടി വിയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. പ്രായം കുറയ്ക്കുന്ന സോപ്പ്, ചർമ്മത്തിന് കാന്തിയും മോജസും ഉണ്ടാക്കുന്ന സോപ്പ്, ഗംഗാജലത്തിൽ നിർമ്മിക്കുന്ന സോപ്പ്, അങ്ങനെ ഇത്തരത്തിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് പരസ്യങ്ങളുടെ മേഖല കൂടിയാണ് സോപ്പ് വിപണി. ഇത്തരം പരസ്യങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ്, അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതാണോ? 2020 നവംബറിലെ 1 ലക്ഷം യൂറോയിലെ ടോയ്ലറ്റ് സോപ്പ് എന്ന ലേഖനം വായിച്ച് ഇത്തരം പരസ്യങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് യുറീക്ക പത്രാധിപർക്ക് ഒരു കത്ത് തയ്യാറാക്കൂ.